ഹലോ അവാകുച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കുറുമയും നെയ്ച്ചോറുമാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വെല്ലേക്കനെ അമർത്തണം. അപ്പോൾ അതിന് വേണ്ട സാധനം ഒരു കിലോ ചിക്കൻ നന്നായി കിഴി വെച്ചതാണ്. ഒരു ഉള്ളി വേണം. ഇവിടുത്തെ ഉള്ളി വലിയ ഉള്ളിയാണ്. നാട്ടിലത്തെ ഉള്ളിയാണെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം. അതേപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, മൂന്നാലുള്ളി, വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിന് ഉള്ള അഞ്ച് പച്ചമുളക് എടുത്തിന്. ഇതിൽ കുരുമുളകും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ മൂന്ന് ഏലക്കായി, രണ്ട് കഷ്ണം പട്ട, മൂന്ന് ഗ്രാമ്പു, ലാസ്റ്റ് ഒരു തക്കാളി, കരിയേപ്പ്, തേങ്ങൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം. കുരുമുളക് പൊടിയും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ടു. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച രണ്ട് പട്ട, മൂന്ന് ഏലക്കായി, രണ്ട് ഗ്രാമ്പു, കുറച്ച് ദഹര സ്പൂണ് കുരുമുളക് പൊടി, കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. ആവശ്യത്തിന് രണ്ടാം പാൽ ഒഴിച്ച് നല്ല ഇളക്കി ഇത് വേവിക്കുക. ഇപ്പോഴാണ് ഞാൻ ഈ സ്റ്റൗ ഓൺ ആക്കുന്നത്. അപ്പോൾ നമ്മൾ കറി വേവുന്ന സമയം കൊണ്ട് നമ്മൾ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി ബാക്കിയുള്ളതെല്ലാം നമുക്ക് വാട്ടിയെടുക്കാം. ഉള്ളി ഇട്ടു, ഉള്ളി നന്നായിട്ട് പിന്നെ വാടുകയൊന്നും വേണ്ട. എന്താന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. കുറച്ചൊന്നായി കിട്ടിയാൽ മതി. കുറച്ചൊന്നായി കിട്ടുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. കുറച്ചാകുമ്പോൾ തന്നെ നമുക്കിതാ പച്ചമുളക്. പച്ചമുളക് ഞാനിവിടെ അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് എരിവ് കുറവാണ്. അത് നിങ്ങൾ എരിവിന് നിങ്ങളെ ആവശ്യത്തിനുള്ള എരിവ് നോക്കിയിട്ട് വേണം നിങ്ങൾ പച്ചമുളക് എടുക്കാൻ. ഇതിൽ പച്ചമുളകും കുരുമുളകും കൂടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അത് നോക്കിയിട്ട് നിങ്ങൾ പച്ചമുളക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മളെ ഉള്ളി നല്ല വഴഞ്ഞ് ഇത്ര പിന്നെ വഴഞ്ഞ് കിട്ടിയാൽ മതി. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി ഇതെല്ലാം ഇഞ്ചി ഇത് നമുക്ക് ചൂടാറിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മളെ ചിക്കൻ ഇത് നന്നായിട്ട് തിളച്ചു. ആ സമയം നമുക്ക് ആവശ്യത്തിൽ ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇത് കുക്കറിലാണെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് ഇത്. എല്ലാവർക്കും ഉണ്ടാക്കാം. നമ്മളെ കശുവണ്ടിയാണ്. പിന്നെ ഇത് നല്ലതാണ് ഇത് ഇടണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചതാണ്. അഞ്ചാറിനും അതും ഇട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇതിൽ വേറെ എണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ ഉള്ളി വാട്ടിയ എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ വേറെ ഒരെണ്ണ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മളെ ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി ഇഞ്ചി പച്ചമുളകെല്ലാം അരച്ചിടാം. പേസ്റ്റാക്കി വെച്ചതാണിത്. ഇത് ഇതിലേക്ക് ഇടുക.
निण वे चूड़ा वेटेद इतनी अंज मिनट नाइट कड़े कुछ कुरवण नमुक बाकी चेरव चेक चिकन नाई अरपल ना इनपे इन नमुक या एरव नोक एरव कुछ निवश्य कुरमुक अब या अरसपूर कुरमुक पड़ी नटे कराबल लास्ट कुछ गरम मसालपुड़ी कुछ गरम मसालपुड़ी ना ई समय वे एरव उपल नोक वेट या नोकल करक्टे एरीवे कुछ या कुमुकू इन नमक पालं कटो कई वेद अच्छी वे नोक ऐच ना कुीट कुंद चूड़ा पाड़ू तलचुया तेग पिरीपू चूड़ा चूड़ी कमे नमक तलक नि अरिकने तले वर अमुक एंण ऑफ नमक तक नीलो अलग चेरिंगे कट्टो एलो इत नुलिंग कड़ान नसाण മല്ലിച്ചപ്പും ഒരു പൊദീനന്റെ ഇലയും മുറിച്ചിട്ടിട്ട് അപ്പോൾ നമ്മൾ കുറുമ ഇവിടെ റെഡിയായി കുറുമ നമ്മൾ ഇവിടെ റെഡിയായി ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കാം അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് വെക്കാം നെയ്ച്ചോറ് ഞാൻ നെയ്യിലല്ല വെക്കുന്നത് വെളിച്ചെണ്ണയിലും ഓയിലിലും കൂടിയാണ് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവം ഈ വെളിച്ചെണ്ണയിൽ ഇപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു അതിന്റെ കൂടെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു അത് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഇട്ടു പട്ടയും ഗ്രാമ്പും ഏലക്കായയും ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്ക് ഉള്ളി ഇട്ടു ഉള്ളി നല്ല ചുവന്ന കളർ ആവണ്ട चुन कलर् आव उड़ी किटिया मे समय निट ए कई इला या कई इटको इन नो या
രണ്ടര ക്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് അരി ഞാൻ നല്ല കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച അരിയാണ്. കുറച്ച് കരിയേപ്പ് ഇതിലേക്ക് ഇട്ടു. നമ്മൾ മൂടി വെക്കുന്ന നല്ല വെള്ളം തിളച്ചിട്ട് അരി ഇടാം. നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് അരിയിടാം. അരി ഞാൻ ബസ്മതി അരിയാണ്. ഇത് അരമണിക്കൂർ നന്നായിട്ട് കയറ്റി വെള്ളത്തിലിട്ട അരിയാണ്. രണ്ടര ഗ്ലാസ് അരി എടുത്തതിന് ഞാൻ നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ എന്താ ഇത്ര പോകുന്ന കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും ഉപ്പും നമുക്ക് പാകത്തിനുള്ള ഉപ്പ് നിങ്ങൾ നോക്കണം. അരി ആയതുകൊണ്ട് കുറവുണ്ടാവും. ഒക്കെ അരട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് കൂടിയാലും കുഴപ്പമില്ലാതെ നമ്മൾ അരിയിലെല്ലാം പിടി പരട്ടായിരിക്കും. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തിളക്കുമ്പോൾ ഈ പറ്റ കുറച്ച് കൊടുക്കുക. നമ്മളെ ചോറ് ഇതാ ഇതാ നല്ല പകുതി വേവായി. ഇനി ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരിട്ട് ഇനി അടുപ്പിലോട്ട് ഞാൻ വെക്കുന്നില്ല. ഇതാ ഇനി കാണുമ്പോൾ അറിയാം പകുതി വേവായിട്ടുള്ളൂ. ഇനി ഞാൻ നേരിട്ട് കൊടുക്കില്ല. ഇതിൻ്റെ അടിയിൽ ഇതേപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനിനി ബാക്കിയുള്ളതും കൂടി വേവിച്ചെടുക്കുന്നത്. കുറച്ചും കൂടി വാവാനുണ്ട്. പകുതി അത് വെന്തിട്ടുള്ളൂ. കുറച്ചും കൂടി വന്നാൽ നമ്മളെ ചോറ് റെഡിയാവും. ചോറ് നമ്മൾ റെഡിയാവും. ചോറ് വേവട്ടെ, എന്നിട്ട് ബാക്കി പിന്നെ നോക്കാം. നമ്മളെ ചോറ് ഇവിടെ റെഡിയായി. നല്ല രസമുള്ള ചോറാണ്. നിങ്ങൾ വെളിച്ചെണ്ണയിലും ഓയിലും കൂടി മിക്സാക്കി ഉണ്ടാക്കാൻ മറക്കരുത്. ഇതാ ചോറ് ഇതാ ഒന്നും ഒന്നും തൊട്ടിട്ടില്ല. കുറച്ച് ചെറുനാരങ്ങ പിയ്യാനും നിങ്ങൾ മറക്കരുത്. ഇനി ബാക്കിയുള്ള കാര്യം കൂടി നമുക്ക് ചെയ്യാം. കുറച്ച് ഗരം മസാല, കുറച്ച് തന്നാൽ കുറച്ച് ഗരം അതാ കുറച്ച് ഗരം മസാല ഇടുക. അതേപോലെ മല്ലിച്ചപ്പ് ഇഷ്ടമല്ലാത്തവരും ഇടണ്ട, ഒഴിവാക്കി കളയാം. പക്ഷേ മല്ലിച്ചപ്പ് ഇട്ടാൽ നല്ലതാണ്. അതേപോലെ നമ്മൾ ഉള്ളി പിന്നെ മുന്തിരി കശുവണ്ടി എല്ലാം വറുത്തത് ഇതിലിടുക. ചോറ് ഇവിടെ റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വെളിച്ചെണ്ണയിലും ഓയിലും കൂടി മിക്സാക്കിയിട്ട് നല്ല രസം ഇത് കഴിക്കാൻ. ഈ കുറുമൻ്റെ കൂടെല്ലാം കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കണം. പിന്നെ അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നത് വെക്കും. താങ്ക് യു.